ൺ വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ്സെടുക്കാൻ പോകുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ഓക്കെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ ഫോർ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി അതായത് ഒരു ഓർഗനൈസേഷന്റെ ഗോള് വളരെ എഫക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് അവിടെ വരുന്ന അതായത് ഓർഗനൈസേഷനിൽ വരുന്ന ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ എന്താണ് മാനേജ്മെന്റ് പറഞ്ഞു അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഒരു മാനേജ്മെന്റ് പല ഫീൽഡിലും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാം അല്ലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഫാക്ടേഴ്സിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഏത് ടൈപ്പ് ബിസിനസ് തുടങ്ങുകയാണ് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ലാൻഡ് വേണം അല്ലെ ഭൂമി വേണം അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടെ വേണം ലാബേഴ്സ് അല്ലെ തൊഴിലാളികൾ വേണം നമുക്ക് വേറൊരു കാര്യം അതായത് നമ്മൾ തുടങ്ങുന്ന ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലും കൂടെ വേണം അപ്പൊ ലാൻഡ് വേണം ലേബർ വേണം അതുപോലെ തന്നെ ക്യാപിറ്റൽ വേണം അല്ലെ അപ്പൊ ഈ മൂന്നും കാര്യങ്ങളും അതായത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള മൂന്ന് ഫാക്ടേഴ്സുകളും മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ആരും കൂടെ വേണം മാനേജ്മെന്റും വേണം അപ്പോൾ എക്കണോമിക്സിൽ എന്താണ് ഇവരുടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഒരു ഫാക്ടറാണ് എന്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ദൻ ഇവ മൂന്ന് പേരെയും ഓർഗനൈസ് ചെയ്യാൻ ആരും കൂടെ വേണം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേണം അതാണ് എക്കണോമിക്സിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത് എന്നാൽ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലെ മെയിൻ ആയിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള പവർ എന്ന് പറയുന്ന ആർക്കായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ അതോറിറ്റി അധികാരം എന്ന് പറയുന്നത് അവിടെയുള്ള മാനേജ്മെന്റിനായിരിക്കും അപ്പൊ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ആ ഒരു പവറിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പവർ ഉള്ളത് ആർക്കായിരിക്കും മാനേജ്മെന്റിനായിരിക്കും അപ്പോൾ ഓർഗനൈസേഷന്റെ കേസിൽ മാനേജ്മെന്റിനെ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഒരു എക്കണോമിക്സിന്റെ കേസിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ കേസിൽ എങ്ങനെയാണ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് പഠിച്ചു ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ഒരു സോഷ്യലിസ്റ്റിലൂടെ നമ്മൾ എങ്ങനെയാണ് മാനേജ്മെന്റിനെ അർത്ഥമാക്കുന്നത് നോക്കുന്നതാണ് എങ്ങനെയാണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു എലൈറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത് ബെസ്റ്റ് അല്ലെങ്കിൽ എക്സലൻസ് ആണ് അതായത് എന്താണ് ഒരു മാനേജ്മെന്റിന് ആ ഒരു എജ്യൂക്കേഷൻ അത് അതായത് ആ ഒരു ബിസിനസ് ലെവലിലുള്ള ഒരു നോളജിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും നല്ല ഒരു എക്സലൻസ് നല്ലൊരു കണക്ഷൻ അറിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് റാദർ ദാൻ എന്തിനേക്കാളും ഒരു ഫാമിലി പൊളിറ്റിക്കൽ കണക്ഷനേക്കാളും കൂടുതൽ ബിസിനസ്സിലും അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നോളജ് അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലെല്ലാം ഒരു എക്സലൻസ് ഒരു മികവ് ഉണ്ടായിരിക്കണം എന്നാണ് മാനേജ്മെന്റിന് ഈ ഒരു സോഷ്യലിസ്റ്റിന്റെ കേസിൽ പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് മാനേജ്മെന്റ് പറഞ്ഞു മാനേജ്മെന്റ് മൂന്ന് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറഞ്ഞല്ലേ ഏതൊക്കെ ഈ കേസിലായിരുന്നു ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയിരുന്നു അല്ലെ എക്കണോമിക്സിന്റെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്താ അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു ദെൻ ഒരു ഓർഗനൈസേഷന്റെ കേസിൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ വളരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു പവർ എല്ലാം ആർക്ക് വരുന്നുണ്ട് മാനേജ്മെന്റിന് വരുന്നുണ്ട് ഇത് നമ്മള് ലാസ്റ്റ് പറഞ്ഞത് എന്താണ് സോഷ്യലിസ്റ്റിന്റെ കേസ് ആയിരുന്നു അല്ലെ സോഷ്യലിസ്റ്റിന്റെ കേസിൽ മാനേജ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഒരു മാനേജ്മെന്റിന് എന്തിലൊക്കെ എക്സലൻസ് ഉണ്ടായിരിക്കണം നോളജിലും അതുപോലെ തന്നെ എജ്യൂക്കേഷനിലും ദാൻ എന്തിനേക്കാളും ഫാമിലി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കണക്ഷനെ കാട്ടിനും കൂടുതൽ എക്സലൻസ് ഏതിലുണ്ടായിരിക്കണം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആൻഡ് ഇൻഫോർമേഷൻസിലുള്ള എക്സലൻസ് ഉണ്ടായിരിക്കണം അപ്പം ഇതാണ് ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് നാച്ചേഴ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് മാനേജ്മെന്റിന്റെ സ്വഭാവങ്ങൾ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ആയിട്ട് വരുന്നത് എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ആണ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിന്റെ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് മറ്റുള്ളവരെ കൊണ്ട് ഗെറ്റ് ിങ്സ് ഡ്രൂ അതർ പീപ്പിൾ മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യുകയാണ് ജോലി ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല അപ്പൊ എല്ലായിടത്തും മാനേജ്മെന്റ് എന്താണ് സെയിം ആണ് എന്നാണ് ഈ ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നത് ഓക്കെ ദെൻ രണ്ടാമത്തെ ആയിട്ട് വരുന്നത് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലേ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അല്ലെ ഒരു ഓർഗനൈസേഷനിലെ ഫണ്ട് അതുപോലെ തന്നെ ലാബേഴ്സിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാനേജർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു മാനേജ്മെന്റ് ബോർഡ് ഉണ്ടായിരിക്കണം ദെൻ മൂന്നാമത്തെ ആയിട്ട് വരുന്നത് എന്താണ് ഗോൾ ഓറിയൻറ്റഡ് ആണ് അതായത് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ തന്നെ എന്താണ് ഗെറ്റിംഗ് തിങ്സ് ഡെൻ ത്രൂ അതോ പീപ്പിൾ ഫോർ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ഓറിയന്റാണ് പറയാൻ കാരണം നാലാമത്തെ നാച്ചുറൽ ആയിട്ട് വരുന്നത് എന്താണ് സുപ്രീം ഇൻ തോട്ട്സ് ആൻഡ് ആക്ഷൻ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ സുപ്രീം ആണ് അതല്ലെങ്കിൽ ഒരു എന്താണ് ടോപ്പ് ആണ് ഏതില് തോട്ട് ചിന്തയിലും അതുപോലെ തന്നെ അത് ആ ചിന്തയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലും ആക്ഷനിലും എന്താണ് മാനേജ്മെന്റ് സുപ്രീം ാണ് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ആരാണ് മാനേജ്മെന്റ് ആണ് ആണ് അല്ലെ ദെൻ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതും ആര് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കുന്നതും ആര് തന്നെയാണ് മാനേജ്മെന്റ് ആണ് അതാണ് മാനേജ്മെന്റ് എന്താണ് സുപ്രീം ഇൻ തോട്ട്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയാൻ കാരണം ദെൻ അടുത്ത നാച്ചുറൽ ആയിട്ട് വരുന്നത് എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രൊഫഷനാണ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലൈസഡ് നോളജും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പൊസിഷനിലോട്ട് എത്തുന്നത് അല്ലേ അപ്പോൾ അതെന്താണ് ഒരു പെർട്ടിക്കുലർ പൊസിഷനാണ് സോറി പ്രൊഫഷനാണ് എന്നാണ് പറയുന്നത് ദെൻ അടുത്ത നാച്ചുറൽ ആയിട്ട് വരുന്നത് എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ആണ് നമ്മൾ ഫസ്റ്റ് മുതലേ പറഞ്ഞു പറഞ്ഞല്ലേ മാനേജ്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അതായത് ആ ഒരു പെർട്ടിക്കുലർ ബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അതാണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ് ആണെന്ന് പറയാൻ കാരണം അടുത്തൊരു ആയിട്ട് വരുന്നത് എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു സിസ്റ്റം ഓഫ് അതോറിറ്റി ആണ് ഒരു അധികാരത്തിന്റെ ഒരു സംവിധാനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്താണ് തീരുമാനമെടുക്കാനുള്ള എല്ലാ പവറും അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയൊക്കെ ആയിരിക്കേണ്ട മാനേജ്മെന്റിനുണ്ട് അതാണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് അതോറിറ്റി ആണെന്ന് പറയാൻ കാരണം അപ്പൊ പ്രധാനമായിട്ടും ഇത്രയാണ് മാനേജ്മെന്റിന്റെ നാച്ചു സ്വഭാവങ്ങളായിട്ട് വരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഒരു ബിസിനസിന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാമല്ലേ അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന വിഭവങ്ങൾ റിസോർസുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മാനേജ്മെന്റ് ഹെൽപ് ചെയ്യുന്നുണ്ട് ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള റിസോഴ്സുകൾ ഉണ്ടാകും അല്ലെ ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ടാവും ഫിസിക്കൽ റിസോഴ്സുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് റിസോർസുകൾ ഉണ്ടാവും ആ റിസോഴ്സുകൾ എല്ലാം വേണ്ട പോലെ എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ അത് ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാന് ഈ ഒരു മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് കോഡിയൽ ഇൻഡസ്ട്രി റിലേഷൻ ആണ് അതായത് ഈ ഒരു മാനേജ്മെന്റ് എന്തെയും ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും അവരവരുടെ വർക്കിൽ സാറ്റിസ്ഫൈ ചെയ്യുകയും അങ്ങനെ സാറ്റിഫൈ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലെ ലാബേഴ്സിന്റെ ടേൺ ഓവർ എന്തേലും അല്ലെങ്കിൽ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസും കുറയും അതായത് ആളുകൾ ആളുകളെന്തെയല്ല അവരുടെ ജോലി ഉപേക്ഷിച്ച് പോവില്ല അല്ലെങ്കിൽ ലീവ് എടുക്കില്ല കാരണം എന്താണ് അവർ അവരുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഓരോ എംപ്ലോയീസും അവരുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് സംതൃപ്തരാണെങ്കിൽ അവർ ഒരിക്കലും ആ ഒരു വിട്ടിട്ട് ില്ലേ അതാണ് ഇവിടെ ആബ്സെന്റീസം ആൻഡ് ടേൺ ഓവർ കുറയാ എന്ന് പറയുന്നത് അപ്പൊ എംപ്ലോയീസിനെ മാനേജ്മെന്റ് മോട്ടിവേറ്റ് ചെയ്യും മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി കൂടുമ്പോ എന്ത് ചെയ്യും സാറ്റിസ്ഫൈഡ് ആയിരിക്കും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ അവിടെ ലേബർ ആൻഡ് ടേൺ ഓവർ ആൻഡ് ആബ്സെറീസം ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റീസും ആളുകൾ എന്ത് ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് പോകില്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൻ അവർക്കിടയിൽ എന്തെങ്കിലും നല്ല ഒരു റിലേഷൻഷിപ്പ് അതായത് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു കോടിയൽ ആയിട്ടുള്ള ഹൃദയമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ബന്ധം അവിടെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും അതാണ് കോഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്താണ് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആണ് അല്ലേ അപ്പോൾ ഇതാണ് എന്ത് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഞാൻ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് അഡാപ്റ്റിംഗ് എൻവിയോൺമെന്റൽ ചേഞ്ച് അതായത് നമുക്കറിയാം എല്ലായ്പ്പോഴും ഒരു ഓർഗനൈസേഷനിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കില്ല എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അന്തരീക്ഷം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവാനും ഒരു മാനേജ്മെൻറ്റിനെന്ത് ചെയ്യുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഒരു ഓർഗനൈസേഷനിൽ എന്തായിരുന്നു എല്ലാ വർക്ക്സുകളും പേപ്പർ വർക്ക്സുകളായിരുന്നു അല്ലേ അതായത് നമ്മൾ എന്താണ് നമ്മുടെ കൈ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മുൻപൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലെ വർക്കും എന്തായി സിസ്റ്റമാറ്റിക്

ായിട്ട് പോകണമെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മാനേജ്മെന്റ് കൊണ്ട് സാധിക്കുന്ന സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിലെ പല വർക്കുകളും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു മാനേജ്മെന്റ് അവിടെ അണ്ടറിലുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്യാണ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അത് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ ഇടയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് തന്നെ അവരുടെ വോക്കുകളെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഒരു മാനേജ്മെന്റിന് പ്രധാനമായിട്ടും അഞ്ച് ധർമ്മങ്ങളാണ് വരുന്നത് ഏതൊക്കെയാണ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡിറക്ടി ആൻഡ് കൺട്രോളിങ് ഓക്കെ അപ്പം നമുക്ക് ഓരോ ഫങ്ഷൻസും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ആയിട്ട് വരുന്നത് എന്തായിരുന്നു പ്ലാനിങ് ആണ് അല്ലെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടിയിട്ട് അതായത് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അതായത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ഇന്ന് നാളെ അതായത് പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ആ ഒരു സക്സസ് നേടിയെടുക്കാൻ കഴിയില്ല അല്ലേ ഒരുപാട് കാലം എന്ത് ചെയ്യണം അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ആ ഒരു ആക്ടിവിറ്റീസ് ഫ്യൂച്ചറിലോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്നാൽ ഓർഗനൈസിങ് അതായത് രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുകളെല്ലാം എന്താണ് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുക ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെന്ന് പറഞ്ഞല്ലേ അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് ഒരുപാട് വർക്കുകളാണ് അപ്പോൾ ആ ഒരു വർക്കുകൾ നമുക്ക് ഒരിക്കലും ഒറ്റ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ചെയ്യും പല സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യും ഇപ്പൊ ഫിനാൻസിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യും അത് ഓർഗനൈസ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ആ ഒരു ടാസ്കുകൾ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റാഫിങ് സ്റ്റാഫിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ ആ ഒരു പൊസിഷനിലോട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്താൽ എന്ത് ചെയ്താൽ മാത്രം പോരാ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അല്ലെ ആ ഒരു പൊസിഷനിലോട്ട് മാച്ച് ആയിട്ടുള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അപ്പോയിന്റ്മെന്റ് കൂടി ചെയ്താൽ മാത്രമേ ആ ഒരു വർക്കിംഗ് അവിടെ നടക്കുകയുള്ളൂ ഓക്കെ അതാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെൻ നാലാമത്തെ ആയിട്ട് വരുന്നത് എന്താണ് ഡിറക്ടി ഡയറക്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്തു അതിലോട്ട് സ്റ്റാഫുകളെ അപ്പോയിൻമെന്റ് ചെയ്തു അവർക്ക് നേണം ഒരു ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് മോട്ടിവേഷൻസ് ഒക്കെ മാനേജ്മെന്റ് കൊടുക്കണം അല്ലെ എങ്കിൽ മാത്രമേ അവർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിക്കുള്ളൂ നമ്മൾ ജസ്റ്റ് അവർക്ക് വർക്ക് കൊടുത്താൽ മാത്രം പോരെ അത് നമ്മൾ കൃത്യമായിട്ട് നേണം ഗൈഡ് ലൈൻ ചെയ്യണം ഡയറക്റ്റ് ഒക്കെ ചെയ്യണം അപ്പൊ അതിനെയാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ് കൺട്രോളിംഗ് ആണ് കൺട്രോളിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ആണ് അതായത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പെർഫോമൻസും ആക്ച്വൽ ആയിട്ട് നടക്കുന്ന പെർഫോമൻസും തമ്മിലുള്ള ഒരു കമ്പാരിസണെയാണ് കൺട്രോളിംഗ് പറയുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്സ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാനും ഇങ്ങനെ ആ ഒരു മിസ്റ്റേക്സുകൾ ആ ഒരു കറക്ഷൻസ് റെക്ടിഫൈ ചെയ്യാനും ഈ ഒരു കൺട്രോളിങ്ങിലൂടെ സാധിക്കും അപ്പൊ പ്രധാനമായിട്ടും മാനേജ്മെന്റിന് ഈ ഒരു അഞ്ച് ഫങ്ഷൻസുകളാണ് വരുന്നത് നമ്മൾ ബേസിക് ബേസിക്കായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആണ് ഈ ഒരു അഞ്ച് ഫങ്ഷൻസ് ഓക്കെ ഓരോ ഫങ്ഷൻസും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഓക്കെ എന്താണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാല്ലേ ഒരു ഓർഗനൈസേഷനിലെ ഗോളുകളെല്ലാം സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതെല്ലാം ആരാണ് ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ മാനേജ്മെന്റ് എന്തെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയും കൂടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഗോൾ തീരുമാനിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മാനേജ്മെന്റ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ എന്താണ് എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാണ് എന്ന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും ഏതൊക്കെയാണ് ആ ഒരു ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പോ എന്തൊക്കെയാണ് മാനേജ്മെന്റ് ഈ ഒരു എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും അല്ലെ അതുപോലെ തന്നെ അവർക്കും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാകും അതായത് ഒരു ഓർഗനൈസേഷന്റെ ഗോള് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എംപ്ലോയീസ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു എംപ്ലോയീസിന് മനസ്സിലാകും ആ ഒരു ഒറ്റ സിറ്റിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അപ്പൊ വീണ്ടും വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഒറ്റ സ്ട്രെച്ച് തന്നെ അവിടെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇതാണ് ഓർഗനൈസേഷന്റെ ഗോള് അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും ചെയ്യേണ്ട ഡ്യൂട്ടി ഇതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഇതാണെന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരെന്തെയ്യും അവർ ഓരോരുത്തരും ഓരോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഓരോ എംപ്ലോയീസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസുകൾ എന്തെയും ആ ഒരു സക്സസ്സിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോളിലോട്ട് എന്തെയും കോൺട്രിബ്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ ഇവർക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനും കൂടെ വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഇവിടെ മൊത്തത്തിൽ പറയുന്നത് എംപ്ലോയീസ് അതായത് സോറി മാനേജ്മെൻറ്റ് ഏത് കാര്യം തീരുമാനിക്കുമ്പോഴേം അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി എന്തെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ ആ ഒരു വർക്കേഴ്സിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു മോട്ടിവേഷനും അതായത് അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ക്ലിയർ ആവുകയൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഓക്കെ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ തീരുമാനം എടുക്കല്ലേ അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരായിരിക്കും എടുക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ തീരുമാനം എടുക്കുന്നത് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് അല്ലെ നമ്മൾ തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകും ഒരുപാട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടാകും ഓക്കെ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരിക്കും അതിൽ ഏത് മാർഗമാണ് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സ്യൂട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മാച്ച് ആയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യും ആ ഒരുപാട് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അതായത് ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷന് തെരഞ്ഞെടുത്ത് സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ തീരുമാനം എടുക്കാന്ന് വെച്ചാല് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം റിലേറ്റ് ചെയ്ത് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ ഒരുപാട് എന്തുണ്ടായിരിക്കും പരിഹാരങ്ങൾ കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് മാനേജ്മെന്റ് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ സ്വഭാവങ്ങൾ നാച്ചുറൽസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന് പ്രധാനമായിട്ടും അഞ്ച് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു ഓരോ ഫങ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മിസ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഒരു യൂണിറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് ഓക്കെ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്